السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعظنا، انظرنا، أدركنا، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحم يا الملك الجبار يا الله، عند فضلك رحمة للعالمين. أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنغل شرفون نئي پرتا پتا سوال هنگل کند إنو وره ننغللوم ننغل دسنے هنگللوم إي ماتا يا مجلس يوڑا سرد پچا أهر سننے دا سنگاڑا گر إذنو دا سحای چور سحگر چور دوائرکان گڑا پتا ور ഓൺലൈനിൽ ഉള്ള ദൈവമായി ഞങ്ങളോട് കൂടെ മജ്‌ലിസുകളിൽ പങ്കാളികളായവരടക്കം ബായാറ് സ്വലാത്ത് കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പ്രയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബെ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാകല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈ തങ്ങളെ മദഹിന്റെ മഹബത്തിന്റെ പേരിലാണ് സ്വലാത്ത് ചൊല്ലി നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ലഭ്യമാകണം എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മജ്‌ലിസിൽ നാം ഇവിടെ സമ്മേളിച്ചത്. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ഈ സമയം നമ്മുടെ ദുനിയാവിൻ്റെ ആഹ്റത്തിൻ്റെ സലാമത്ത് ലക്ഷ്യവെച്ചാണ് നമ്മുടെ ഈ ജിത്തിമാ. അള്ളാഹു കബൂൽ നൽകുമാറാകട്ടെ, അള്ളാഹു സലാമത്ത് നൽകുമാറാകട്ടെ. റഹ്മത്തുലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധ മാസത്തിനെ വരവേൽക്കാൻ, അതിനെ സ്വീകരിക്കാൻ, സ്വാഗതം ചെയ്യാൻ വിശ്വാസ ജനങ്ങൾ ഒരുങ്ങിയിരിക്കുന്ന ഈ സമയം. സുഹീഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സുഹീഹുൽ ബുഖാരി, ലോകത്ത് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ സകല വിദ്അത്തിന്റെ ആളുകളും ഒരുപോലെ അംഗീകരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമാണല്ലോ സുഹീഹുൽ ബുഖാരി. ആ സുഹീൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാ കിതാബുൽ ഈമാൻ എന്ന് പറയുന്ന ഒരു ഹെഡിങ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഹെഡിങ്ങിൽ ഒരു വലിയ അഷ്ഖിന്റെ ഹബ്ബിന്റെ ഹദീസ് അതിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഏതാണ് ആ ഹദീസ്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും മറ്റാര് സ്നേഹജനങ്ങളുണ്ട് സർവരക്കാളും തങ്ങളെ സ്നേഹിക്കാതെ ഒരാളും ഈമാൻ ഉൾക്കൊള്ളുന്നില്ല, ഇസ്ലാം ഉൾക്കൊള്ളുന്നില്ല. മഹാന്മാരായ അസ്ഹാബ് അക്ഷരാർത്ഥത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബ്ബനാൽ അഷ്ഖനാൽ കൽബ് നിറച്ചു.
ആ ഇഷ്ഖ് ഹുബ്ബ് ആ സ്നേഹം അവരെ കൽബിൽ നിന്ന് ഒഴുകി അവരെ ജീവിതം മുഴുവനും തങ്ങളെ മഹബ്ബത്തിലാണ്, തങ്ങളെ മദ്ഹിലാണ്, തങ്ങളെ ആദരവിലാണ്. അങ്ങനെ അവർ ജീവിച്ചപ്പോൾ അള്ളാഹു അവർക്ക് വലിയ സ്ഥാനം നൽകി, അള്ളാഹു അവർക്ക് വലിയ സ്വീകാര്യത നൽകി, അള്ളാഹു അവർക്ക് വലിയ ഇസ്സത്ത് നൽകി, വലിയ ഉയർച്ച നൽകി. ആ ആദരവാണ് റഹ്മത്തുൽ ആലമീനായ തങ്ങൾ ലോകത്തോട് പറഞ്ഞ അസ്ഹാബികൻ നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. ഞാൻ പറഞ്ഞു വന്നത് തങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ് അസ്ഹാബിന് ദർജ കിട്ടിയത്, തങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണ് ഔലിയാക്കൾക്ക് വലിയ കറമത്ത് കിട്ടിയത്, ആരിഫീങ്ങൾക്ക് ഖദർ കിട്ടിയത്, മഹാന്മാർക്ക് സ്വീകാര്യത കിട്ടിയത്. ഒരേ ഒരു കാരണം കൊണ്ടാണ് മഹബ്ബത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹബ്ബത്ത് നാം ഉൾക്കൊണ്ടുകൊണ്ട് ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നാം നിലനിർത്തിക്കൊണ്ട് അവിടെ നിന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം അഥവാ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ജീവിതത്തിൽ കളം പറയാതെ, ഇബാദത്ത് പറയാതെ, ഫിത്ന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗൂപ്പിസത്തിന്റെ പിന്നിലും അല്ലാതെയും കുറവാക്കി പറയാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, നാടിന്റെ ഐക്യം തകർക്കുന്ന ഒരു വിഷയത്തിലും ഇടപെടണ്ട, ഒരു വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിലും അകപ്പെടാതെ. ഇന്ന് തോന്നിവാസങ്ങൾ വർദ്ധിച്ച കാലമാണ്. കള്ളും കഞ്ചാവും ഹാൻസും പാൻബ്രാഗും ബ്രൗൺ ഷുഗറും ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗങ്ങൾ വർദ്ധിച്ച കാലമാണ്. വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തിപ്പോരുന്ന സമയമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറി ചെറിയ കാല അങ്ങനെ ഉസ്താദവറുകൾ ഇന്ത്യയിൽ എവിടെ ഉണ്ടെങ്കിലും ഗൾഫിലാണെങ്കിൽ പോലും സ്വലാത്തിന് വേണ്ടി വരാൻ ശ്രമിച്ച മഹാനുഭാവൻ അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ, ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഉള്ളാളുള്ള ദീർഘകാലം മുദരിസായിരുന്ന അഹമ്മദ് ബാബ ഉസ്താദ് ബയാറ് സ്വലാത്തിന്റെ തൊട്ടു മുമ്പ് ബയാറ് സ്വലാത്ത് കഴിഞ്ഞ് ആ മരണം വരെയുള്ള ആ തൊട്ടു മുമ്പുള്ള സ്വലാത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് സലവറുകളുടെ മൗത്ത് സംഭവിച്ചത്. അത്രത്തോളം ഒരു സ്വലാത്ത് മുടക്കാതെ അള്ളാഹു അവർക്കൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, ഖബർ സന്തോഷ അള്ളാഹു മറകട്ടെ. ഇൻഷാ അല്ലാ മഹത്തായ ബയാർ സ്വലാത്ത് മറ്റന്നാൾ നടക്കുമ്പോൾ, വരുന്നത് വെള്ളിയാഴ്ച നടക്കുമ്പോൾ നിങ്ങളൊക്കെ ആ മഹത്തായ മജ്ലിസിൽ പങ്കെടുക്കുകയും അതോടുകൂടി ഈ മഹത്തായ പൊയിലൂർ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നേരത്തെ സഅദി ഉസ്താദ് പറഞ്ഞതുപോലെ അഹ്ലു സുന്നയുടെ ഒരു ആസ്ഥാനം കൊണ്ടുവരാൻ ഈ നാട്ടിലുള്ള അതിന് സ്ഥലം കണ്ടെത്തുകയും 45 സെന്റോളം ഭൂമി വസ്തു വിലക്ക് വാങ്ങി അതിന്റെ രജിസ്റ്റർ കഴിഞ്ഞ് ഇനിയും അതിനോടനുബന്ധിച്ചുള്ള സ്ഥലം ആവശ്യമാണ്, അതും കൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് ഭീമമായ കാശ് വേണം, സാമ്പത്തികം വേണം, വലിയ സംഖ്യ വേണം. ആ സംരംഭത്തിലേക്ക് പുറത്തുനിന്നൊന്നും ഒരു പിരിവും ആരിൽ നിന്നും ആശ്രയിക്കാതെ ഈ നാട്ടിലുള്ള നമ്മുടെ സ്നേഹികളായ ആളുകളിൽ നിന്ന് തന്നെ സംഖ്യ സ്വരൂപിച്ച് എല്ലാ പുരുഷന്മാരും അവരുടെ കഴിവിനനുസരിച്ച് വലിയ വലിയ സംഖ്യകൾ ലക്ഷക്കണക്കിന് രൂപകൾ ഏറ്റെടുത്ത് അൽഹംദുലില്ലാ അങ്ങനെയാണ് 45 വരുന്ന വസ്തു അത് രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞത്. ഇനിയും ധാരാളം സ്ഥലങ്ങൾ അതിനോടനുബന്ധിച്ച് പറഞ്ഞുറപ്പിച്ചതുണ്ട്. കോടിക്കണക്കിന് ലക്ഷത്തോളം രൂപ, ലക്ഷക്കണക്കിന് രൂപ, കോടിയോളം വരുന്ന രൂപ ഇനിയും ആവശ്യമാണ്. അതുകൊണ്ട് ആ മഹത്തായ സംരംഭത്തിലേക്ക് ഈ നാട്ടിലുള്ള സഹോദരിമാരുടെ പക്കൽ നിന്ന് ഓരോ പവൻ സ്വർണം എന്ന നിൽക്ക് ആ പദ്ധതിയിലേക്ക് നൽകാൻ
നാം ആഗ്രഹിക്കുകയും അങ്ങനെയുള്ള ഒരു പ്രഖ്യാപനം ഇവിടെ വെച്ച് നടത്തുകയും ഇൻഷാ അല്ലാ ഇതിന്റെ സംഘാടകർ നാട്ടിലെ സ്നേഹികളായ നമ്മുടെ സഹോദരിമാരെ സമീപിക്കുമ്പോൾ അവരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് കാര്യങ്ങൾ പറയുമ്പോൾ ഉമ്മമാർ എല്ലാവരും ആ കാര്യം ഏറ്റെടുത്ത് ഒരു പവൻ സ്വർണം എന്ന് നൽകെങ്കിലും അതിൽ കൂടുതലായാലും കുഴപ്പമില്ല, ചുരുങ്ങിയത് ഒരു പവനെങ്കിലും നൽകാൻ വേണ്ടി ഉമ്മമാർക്ക് ഒരു ജാരിയായ സ്വതക്ക എന്ന് നൽകുക. അഹലുകാർക്കും നമുക്കും ആഹ്റത്തിലേക്ക് ഒരു നിലനിൽക്കുന്ന സമ്പാദ്യമായി നമുക്കുണ്ടാകണം എന്ന ലക്ഷ്യത്തോടെ എല്ലാവരും ആ കാര്യം ഏറ്റെടുക്കണം. അതിൻ്റെ ഒരു തുടക്കം എന്ന നിലക്ക് കുറഞ്ഞ ആളുകൾ ആ വിഷയത്തിൽ മുന്നിട്ട് വരണം. അല്ലാഹു കബൂൽ നൽകുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. സഹായികൾക്ക് സ്നേഹികൾക്ക് ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. മാരകമായ താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. പരീക്ഷിക്കപ്പെട്ടവരെ വളരെ പെട്ടെന്ന് നീ സുഖമാക്കണം റഹ്മാനെ. അപ്പോൾ അൽഹംദുലില്ലാ, ഒരു സഹോദരി ഒരു പവൻ കൂടുതൽ വരുന്ന തൂക്കം വരുന്ന ഒരു സ്വർണവള ഒരു സഹോദരി നൽകി. അല്ലാഹുവേ ആ സ്വതക്ക നീ കബൂലാക്കണം റഹ്മാനെ. അവരെ ഹൈറായ നീയത്ത് നീ പൂർത്തിയാക്കണം റഹ്മാനെ. വിഷമങ്ങൾ നീക്കിക്കൊടുക്കണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തിലും സന്തോഷത്തിലും ആക്കണം അല്ലാ. നമ്മുടെ കുട്ടികളെ, ചെറിയ കുട്ടികളെ സഹോദരിമാരുടെ ഭാഗത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്, നിങ്ങൾ കഴിയുന്ന ആളുകൾക്ക് ആ വിഷയം ഏറ്റെടുക്കണം, ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. 10,000 പങ്കെടുക്കുന്ന എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലത്ത്, അത് അടുത്ത മാസം നവംബർ മാസം 4-ാം തീയതി തിങ്കളാഴ്ചയാണ് എന്നും അറിയിക്കുന്നു. ഓൺലൈനിലൂടെ ലൈവായി കുറെ ആളുകൾ ഗൾഫ് നാട്ടിലുൾപ്പെടെയുള്ള ആളുകളുണ്ടാവും, അപ്പം അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ് ഇടക്ക് പറഞ്ഞത്. എൻ്റെ അല്ലാ അല്പം ദിക്ര സ്വലാത്ത് പറഞ്ഞ് മറ്റൊരു സഹോദരി ഒരു പവൻ സ്വർണം. അസുഖം സുഖപ്പെടാൻ അല്ലാഹുവേ അജിലായ ഷിഫ നൽകണം റഹ്മാനെ. വളരെ പെട്ടെന്ന് നീ സുഖമാക്കണം റഹ്മാനെ. ആ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം അല്ലാ. വേറൊരു സഹോദരി കുട്ടികളില്ലാതെ പ്രയാസപ്പെട്ട് ഒരു പവൻ സ്വർണം അല്ലാഹുവേ ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഉപ്പാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് ഏറ്റെടുത്ത് നീ സന്തോഷം നൽകണം റഹ്മാനെ. ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. നാലു വയസ്സുള്ള കുഞ്ഞിന്റെ അസുഖം സുഖപ്പെടാൻ നിയ്യത്ത് ചെയ്ത് ആ കുട്ടിയുടെ ഉമ്മ ഒരു പവൻ സ്വർണം അല്ലാഹുവേ വളരെ പെട്ടെന്ന് തന്നെ ശിഫ നൽകണം റഹ്മാനെ. ആഫിയത്ത് നൽകണം റഹ്മാനെ. സലാമത്ത് നൽകണം റഹ്മാനെ. സഹോദരന്റെ ആങ്ങളയുടെ അസുഖം മാറാൻ പെങ്ങൾ ഒരു പവൻ സ്വർണം അല്ലാഹുവേ നീ സുഖമാക്കണം റഹ്മാനെ. ശിഫ നൽകണം റഹ്മാനെ. ആ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. സമാധാനം നൽകണം റഹ്മാനെ. വേറൊരു സഹോദരി രണ്ട് പവൻ സ്വർണം. മരണപ്പെട്ടു പോയ ഭർത്താവിന്റെ ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കാൻ സ്വന്തം ഉമ്മാക്കും ബാപ്പാക്കും അല്ലാഹുവേ ആ കുടുംബത്തിൽ ആര് മൗത്തായിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. പ്രത്യേകിച്ച് ആ ഉമ്മാന്റെ ബാപ്പാന്റെ ഒരു ഉദ്ദേശിച്ച ആളുകളുടെ ഖബർ നീ പ്രകാശിപ്പിക്കണം റഹ്മാനെ. സ്വർഗമാക്കണം റഹ്മാനെ. അഫുറത്ത് നൽകണം റഹ്മാനെ. ആ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകൽ റഹ്മാനെ. മരണപ്പെട്ട ഉമ്മാക്കും ബാപ്പാക്കും ദ്വാരക്കാൻ. വേറൊരു ഒരു സഹോദരി ഒരു പവൻ സ്വർണം. അല്ലാഹുവേ ആ ഉമ്മാന്റെയും ബാപ്പാന്റെയും ഖബർ നീ സന്തോഷിപ്പിക്കണം റഹ്മാനെ. മഅ്ഫിറത്ത് നൽകണം റഹ്മാനെ. ദറജ ഉയർത്തി കൊടുക്കണം അല്ലാ. ആ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഇനി കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ആഫിയത്തിന് വേണ്ടി അല്ലാഹുവേ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. വേറൊരു സഹോദരി ഒരു പവൻ സ്വർണം. ഭർത്താവിന് കുടുംബത്തിനൊക്കെ നീ പൂർണമായ ആഫിയത്തും റാഹത്തും നൽകണം റഹ്മാനെ. സലാമത്ത് നൽകണം റഹ്മാനെ.
സന്തോഷം നൽകണം റഹ്മാനെ. ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കാൻ ഒരു മോൾ മകള് ഒരു പവൻ സ്വർണം, അല്ലാഹുവെ ആ ഉമ്മക്ക് നീ മാഫ്റത്ത് നൽകണം റഹ്മാനെ. ഖബറ് സന്തോഷത്തിലാക്കണം അല്ലാഹ്, ആ മോൾക്ക് നീ സന്തോഷം നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാ, നമ്മുടെ ഈ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വമായിട്ടുള്ള അബ്ദുള്ള ഹജ്ജി അൻപതിനായിരം രൂപ അല്ലാഹുവേ നീ ഖബൂൽ നൽകണം റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ്, ആജിലായ ശിഫ നൽകണം അല്ലാഹ്, എല്ലാ വിഷമങ്ങളും ദുനിയാവിലും ആഖിറത്തിലും നീ നീക്കി കൊടുക്കണം റഹ്മാനെ. തുടങ്ങട്ടെ, ബാക്കി എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ സംഘാടകർ വരുന്ന സമയം നിങ്ങൾ സഹകരിച്ചു കൊടുക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. استغفر الله العظيم 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 جددوا ايمانكم ونوروا قلوبكم بقول لا اله الا الله لا اله الا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا
يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങള കബൂലാക്കണം റഹ്മാനെ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ് ഏത് രോഗികളുണ്ടോ ശുഭ നൽകണം അല്ലാഹ് എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ് മരണപ്പെട്ടവരുടെ ദർജ ഉയർത്തണം റഹ്മാനെ ഈ നാട്ടിലെ സുന്നത്തെ മായത്തിന്റെ പ്രവർത്തകര് സംഘാടകര് സഹായികൾ സഹകാരികൾ ഈ മജീസിനോട് പറയണം റഹ്മാനെ സന്തോഷം നൽകണം റഹ്മാനെ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്കും അവർക്കും റഹ്മാനെ അഞ്ചു മാസം ഗർഭിണിയായ ഒരു സഹോദരി ബ്രസ്റ്റിന് ഒരു മുഴ വന്നിട്ട് വലിയ ബുദ്ധിമുട്ട് പതിയാൻ ദ്വയച്ചാണ് അറിയിച്ചിട്ടുണ്ട് പരിപാടിക്ക് സ്ഥലം സൗകര്യം ചെയ്ത് തന്ന സുഹൃത്തിൻ്റെ അത്ഭുസവും അതുപോലെ കണ്ണിൻ്റെ കാഴ്ച പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു സഹോദരി ദ്വയച്ചെന്നെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിലുള്ള നമ്മുടെ കാമ്പുട്ടി മൂസാജിയുടെ ഉമ്മ കഴിഞ്ഞ ആഴ്ചയാണ് മരപ്പെട്ടു പോയത് പ്രത്യേകം ദ്വയച്ച ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ എല്ലാവരും ഓർമ്മപ്പെടുത്തുന്നത് ഈദവർഗൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിലുണ്ടാകും ഇവിടുത്തെ മഹത്തായ ആസ്ഥാനം നമ്മുടെ നാട്ടിലുള്ള സഹോദരിമാർ ഒരു പവനിൽ കുറയാത്തത് വളരെ നിർബന്ധമായും നാളെ പേരെടുത്താതിൻ്റെ പരിപാടിയും കൂടെ ഉണ്ട് സംഘാടകർ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുമോ മുടങ്ങാതെ പറഞ്ഞു ഇൻഷാല്ലാ അത് പൂർത്തിയായാൽ അടുത്ത പരിപാടി സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ തന്നെ അവർക്ക് വേണ്ടിയുള്ള ഒരു മജ്‌ലിസ് ഇവിടെ നടക്കും അതിനു മുമ്പായി അതെല്ലാവരും ഇൻഷാല്ലാ പൂർത്തീകരിക്കണം നേരത്തെ തന്നൊരു പവൻ വള ഒരു ഭർത്താവ് നേരത്തെ മൊഴി ചൊല്ലിയ ഒരു പെണ്ണാണ് ഒരടിയന്തരമായി പെട്ടെന്നൊരു ഭർത്താവിന് ശരിപ്പൊട്ടി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ അയച്ചിട്ടുണ്ട് കൂട്ടത്തിൽ നിങ്ങളോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് വളരെ പാവപ്പെട്ട രണ്ട് പെൺകുട്ടികളുടെ വിവാഹം 1 നവംബറിലും 1 ഡിസംബറിലും നടക്കുന്നുണ്ട് 5 പവനെങ്കിലും കൊടുക്കണം 2 കുടുംബത്തിലും ഇൻഷാല്ലാ നിങ്ങൾ പോകുന്ന സമയത്ത് നമ്മുടെ മുത്താലിമീങ്ങ ഗേറ്റിന്റെ പുറത്ത് ഇങ്ങനെ കവറായിട്ട് നിൽക്കുന്നുണ്ടാവും കടിവിന്റെ പരമാവധിയുള്ള സഹായം നിങ്ങൾ എല്ലാവരും അതിൽ കൊടുത്തേ പോകാവൂ വളരെ നിർബന്ധമായി സഹായിക്കൽ നിർബന്ധമായ വളരെ പാവപ്പെട്ട കുടുംബത്തിലുള്ള 2 പെൺകുട്ടികളാണ് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സ്ഥലം തന്ന വ്യക്തി അസുഖമാണ് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട് ഇൻഷാല്ലാ കണ്ണംപള്ളി മഹ്മൂദ് ഹാജി അതോടൊപ്പം തന്നെ നമ്മുടെ ഉമ്മുൽക്കുഴി മഹ്മൂദ് ഹാജിയുടെ പെങ്ങൾ കഴിഞ്ഞാണ് മരണപ്പെട്ടു വേറൊക്കെ പ്രത്യേകിച്ച് ആ ദുആയിൽ ഉൾപ്പെടുത്താനും വേണ്ടി അറിയിച്ചിട്ടുണ്ട് ഇപ്പൊരു സഹോദരി അരപ്പവൻ ഇവിടെ സഹോദരി അരപ്പൻ ഇൻഷാല്ലാ അറിയിച്ചിട്ടുണ്ട് അല്ലാഹു ബർക്കത്തുകിട്ടെ അല്ലാഹു സന്തോഷം നൽകട്ടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലുണ്ടാകണം നിങ്ങൾ ഏറ്റെടുക്കണം നിങ്ങൾ സഹകരിച്ചെടുക്കണം ഇൻഷാല്ലാ മറ്റൊരു സമയത്ത് നമ്മളിവിടെ വരുമ്പോഴേക്ക് ആ കാര്യങ്ങളൊക്കെ അങ്ങ് പൂർത്തിയാകണം വാപ്പയുടെ ബ്ലോക്കിന്റെ അസുഖം മാറാൻ വേണ്ടി ഒരു സഹോദരി ഒരു സ്വർണ്ണ മോതിരം അവിടെ നൽകിയിട്ടുണ്ടല്ലോ الذي أنعم علينا وهدانا إلى دين الإسلام أحب أن يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الله الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله
صلى الله عليه وسلم خذ بأيدينا قلت سهيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوصلين بجميع من علمت إليك يا ربنا فرشت مجلس من صالحين وصيحك من لك ويرضي كيغ خائباك هذا قبولك نم رحمن ഈ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാന് ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ് സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മഹപ്പാക്കണം റഹ്മാന് ഞങ്ങളെ ദോഷങ്ങൾ നീ പൊറുക്കണം റഹ്മാന് ദോഷങ്ങൾ കാരണം ഞങ്ങളെ സൃഷ്ടിക്കല്ല അല്ലാ ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ റബ്ബാ ളലംന അംഫുസ്ന വഇൻ തൗഫിൽ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിദീൻ ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ പരീക്ഷണങ്ങൾ നൽകല്ല അല്ലാ നിങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ നിങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ കിബ്ര ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹ്വത്ത് ഉൾപ്പെടെ മുഴുവൻ സ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ يا حي يا قيوم أحي قلوبنا بنور معرفتك يا رب العالمين يا رحمن يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكرك عند قلب حياتك الله ഈമാനെ തരണ അല്ലാ തഖ്വയേറ്റി തരണ അല്ലാ നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണ അല്ലാ വറഇയേറ്റി നിലനിർത്തണ അല്ലാ ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തില്ല അല്ലാ
ഞങ്ങളെ അയ്പുകൾ നീ മറക്കണം റഹ്മാന്. നിന്റെ സ്വാലഹ്യങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഷായിഖുമാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, പ്രത്യേകിച്ച് ഈ മജ്‌ലിസ് ഇവിടെ സംഘടിപ്പിച്ച സംഘാടകരും ഇതിനോട് സഹായിച്ച് സഹകരിച്ച് ഇവിടെ അഹ്ലു സുന്നയുടെ ആസ്ഥാന മന്ദിരത്തിലേക്ക് സദഖ നൽകിയ ആളുകള്, ഏറ്റെടുത്ത ആളുകള്, ഇനി നൽകാൻ പോകുന്ന ആളുകള്, പായാറ് സ്വലാത്തിന് സ്ഥിരമായി വരുന്ന നമ്മുടെ ശംസു ഒക്കെ അടക്കം പനൂര്, ധാരാളം ആളുകൾ വർഷങ്ങളായി ബായാറ സ്വലാത്തിന് മുടങ്ങാതെ വരുന്ന ആളുകളുണ്ട്. കാടാമ്പുഴ ജാറത്തുകൾ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു, ആരിലായ ശിഫ നൽകണം അല്ലാഹ്, പൂർണമായ സുഖം നൽകണം അല്ലാഹ്, നീ സലാമത്ത് നൽകണം റഹ്മാന്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കൈലവീക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വർണ്ണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് സലാമത്ത് നൽകണം റഹ്മാൻ, ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അപസ്മാരം ഫീൽസ് സുഖപ്പെടുത്തണം അല്ലാഹ്, ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ ഉക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം അല്ലാഹ്. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നോ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. അങ്ങോട്ട് സ്റ്റേജിൽ വരുമ്പോ തൊട്ടടുത്തുള്ള ഒരു പുരയില് കയറി നടക്കാൻ പറ്റാതെ തളർന്നു കിടക്കുന്ന ഒരു 10-48 വയസ്സുള്ള ഒരാള്, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ നടത്തണം റഹ്മാനെ, ആജിലായ ശിഫ നൽകണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, ഹറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പെട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫ നൽകണം റഹ്മാന്. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രൈൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവളും നാവിലൊക്കെ മുറിവ് വന്ന്, പുണ്ണ് വന്ന്, വയറ്റിൽ പുണ്ണ് വന്ന്, പൈൽസിന്റെ, അർശസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന്, സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന്, ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ
അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ അല്ലാതെ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ആജിലായ ശിഫ നൽകണം റഹ്മാനെ. നീ സലാമത്ത് നൽകണം റഹ്മാനെ. നീ സലാമത്ത് നൽകണം റഹ്മാനെ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീത്ത് മുട്ടിയിട്ട്, കാല് വൃണപ്പെട്ട് ഷുഗർ കൂടി പഴുപൊലിക്കാണ്, മെഡിസിൻ ഫലിക്കാത്ത അവസ്ഥയിൽ നിസ്കരിക്കാനും നടക്കാനും പ്രയാസമറിയിച്ചവർ ആ നിലക്ക് മുടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കിടച്ച് ലൂരവേദന, പുറം വേദന അടക്കം ബിമദ്ഹിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മജ്‌ലിസ് ഖബൂലാക്കി സലാമത്താക്കണം റഹ്മാനെ. ശിഫ നൽകണം റഹ്മാനെ. പ്രഷറും ഷുഗറും കൊളസ്ട്രോൾ ഒക്കെ നോർമലാക്കണം. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണല്ല, കുഷ്ഠരോഗം സുഖപ്പെടുത്തണല്ല, HIV സുഖപ്പെടുത്തണല്ല, തൈറോയ്ഡ് സുഖപ്പെടുത്തണല്ല, ക്യാൻസർ സുഖപ്പെടുത്തണല്ല, സോറിയാസിസ് സുഖപ്പെടുത്തണല്ല, ഭ്രാന്ത് സുഖപ്പെടുത്തണല്ല, മാനസിക രോഗം സുഖപ്പെടുത്തണല്ല, പൈശാചിക രോഗം സുഖപ്പെടുത്തണല്ല. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും മഞ്ഞപ്പിത്തവും പാദരോഗങ്ങളും പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസുകൾ മതിയെന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഖായിബാകാതെ കബൂലാക്കി സകലർക്കും ആജിലായ ശിഫ നൽകണം റഹ്മാനെ. പൂർണമായ സുഖം നൽകണം അല്ലാ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസിന് കൊടുത്ത് ബിസിനസ് തകർന്ന് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്കം അടങ്ങിക്കിട്ടാതെ പല രൂപാണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഖാലിഖായ അല്ലാ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഈ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് തുറന്നു തരണം റഹ്മാനെ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാൾ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങൾ ശത്രുക്കളെ മുമ്പിൽ അഴിവാക്കല്ല അല്ലാ, ആര് ഞങ്ങൾ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും എന്റെ പ്രത്യേകമായ ഹെൽഫ് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്തക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങൾ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ, ബോധമില്ലാതെ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാനെ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, മക്കളല്ലാതെ സങ്കടപ്പെടുന്ന ദമ്പതികൾ എത്രയാണ്, ഖൈറായ മക്കൾ നൽകണം റഹ്മാന്. ഉള്ള മക്കളെ സലഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാകണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് അബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും ബിസിനസ്സിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബറക്കത്തെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പുതിയണ അല്ലാ,
സിഹ്റ് കൊണ്ട് ഞങ്ങൾ അർസു മുടക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ, കുടുംബം ചിന്ന ഭിന്നമാക്കല്ല റബ്ബ്. ഏത് സിഹ്റോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സിഹ്റും ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. ആയിനു നശിപ്പിക്കണം അല്ലാ, ശൈത്താന ഹലാക്കാക്കണം അല്ലാ, സകല ശത്രുക്കളെ ഷെറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ, ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും അകപ്പെടുത്തല്ല അല്ലാ. നിരപരാധികളടക്കം വർഷങ്ങളായി ജയിലുകളിൽ അടക്കപ്പെട്ട് വളരെ പ്രയാസപ്പെടുകയാണ്, നീ ജയിൽ മോചനം നൽകണം റഹ്മാൻ, നീ സലാമത്ത് നൽകണം റഹ്മാൻ. ആര് ഈ എഴുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ, ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാത്ത പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം റഹ്മാൻ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ, കുടുംബ ജീവിതത്തിലെ പണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം അല്ലാ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ, ഉള്ള ജോലി നിലനിർത്തി പറക്കത്തിയണം അല്ലാ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ് ഇഖാമയുടെ ബുദ്ധിമുട്ട് കഫീലിന്റെ ബൽദിയന്റെ ജോലി സ്ഥലത്തെ വിഷമങ്ങള് നാട്ടിലേക്ക് വരാൻ കഴിയാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകാൻ പറ്റാതെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ സ്ഥലങ്ങളുടെ രേഖശരിപ്പെടാൻ എല്ലാം സഹലാക്കണം റഹ്മാൻ. റാഹത്തിലാകണം റഹ്മാനെ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ കുളത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ എത്തി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഞങ്ങൾ വുളൂഉള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞു ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ചൊരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാന്. ഞങ്ങളെ ആത്മത്തെ നന്നാക്കി തരണം അല്ലാ, ഈമാൻ സലാമത്താക്കണം അല്ലാ, ഖബറുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. സഹോദരി ഒരു സ്വലാമ ഇവിടെ നൽകിയിട്ടുണ്ട്. മകന് ഗ്രേഡുള്ള വിജയം കിട്ടാൻ പ്രത്യേകം ദുആചറിയിച്ചിട്ട് അല്ലാഹു ബർക്കത്ത് കിട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. നാളെ ഇൻഷാല്ലാ പ്രേമസ്ഥാനം എല്ലാവരും നേരത്തെ എത്തണം. ആരും സയ്യിദ് അവരുടെ ബുദ്ധിമുട്ടിക്കരുത്. വെള്ളം സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ നിൽക്കരുത്. എല്ലാവരും സഹകരിക്കരുത്.